പ്രൈസ് ഗോഡ്. കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ വീണ്ടും ദൈവജനവുമായി നിങ്ങളുടെ നടുവിലേക്ക് വരുവാൻ ദൈവത്തിന്റെ അവസരത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് വളരെ താല്പര്യമുള്ളതും പ്രാർത്ഥനയെക്കുറിച്ച് പഠിപ്പിക്കുവാനായി അനേകർ എടുക്കുന്നതായുള്ള ആ ഒരു അധ്യായം എടുക്കുവാനായിട്ട് ഞാൻ ദൈവത്തിൽ ശരണപ്പെടുകയാണ്. നാം അപ്പോസ്തല പ്രവൃത്തികൾ 12 അധ്യായത്തിലേക്ക് കടന്നു വന്നു. 11 അധ്യായം വരെ നമ്മൾ കണ്ടു കഴിഞ്ഞു. ആത്മീയ ഗോളത്തിൽ എപ്പോഴും കേൾക്കുന്നതായുള്ള ചില ചോദ്യങ്ങൾ ഇന്ന് അതിനെ ഒന്ന് തൊടുവാനായിട്ട് ഞാൻ ദൈവത്തിൽ ശരണപ്പെടുകയാണ്. ഒന്നാമതായിട്ട്, എന്തുകൊണ്ട് ദൈവം യാക്കോബിനെ രക്ഷിച്ചില്ല? പത്രോസിനെ രക്ഷിച്ചതുപോലെ യാക്കോബിനെ എന്തുകൊണ്ട് ദൈവം രക്ഷിച്ചില്ല? രണ്ടാമതായിട്ട്, നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും ദൈവഹിതത്തിന്റെ അടിസ്ഥാനത്തിലാണോ നടക്കുന്നത്? ഒരു മരണം നടന്നു കഴിഞ്ഞാൽ നമ്മളെപ്പോഴും പറയാം, അത് ദൈവത്തിന്റെ വിധി, അത് ദൈവം അത്രയൊക്കെ വിധിച്ചിട്ടുള്ളൂ. അങ്ങനെ ഒരു ചോദ്യം നമ്മളെപ്പോഴും കേൾക്കാറുണ്ട്. മൂന്നാമതായിട്ട്, പത്രോസിനെ ദൈവം കാരാഗ്രഹത്തിൽ നിന്നും രക്ഷിച്ചത് സഭയുടേതായുള്ള പ്രാർത്ഥന അതുകൊണ്ട് മാത്രമാണോ രക്ഷിച്ചത്? ഇങ്ങനെയുള്ള ചില ചോദ്യങ്ങൾ, അതിന് പൂർണ്ണമായി ഉത്തരം തരുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ലെങ്കിലും അതേ ഒന്ന് സ്പർശിക്കുവാൻ അല്ലെങ്കിൽ ചില കാര്യങ്ങൾ തൊടുവാനായിട്ട് ഞാൻ ദൈവത്തിൽ ശരണപ്പെടുകയാണ്. 12:1 തുടങ്ങുന്നത് ഇങ്ങനെയാണ്: ആ കാലത്ത് ഹെരോദ രാജാവ് സഭയിൽ ചിലരെ പീഡിപ്പിക്കേണ്ടതിന് കൈനീട്ടി. ഇവിടെ ഹെരോദ രാജാവ് എന്ന് പറയുന്നതായുള്ള ഈ വ്യക്തി ഏകദേശം 3 കർത്താവിന്റെ ജനന സമയത്ത് സകല ആൺകുട്ടികളെയും കൊന്നുകളയണമെന്ന് ഉത്തരവ് പുറപ്പെടുവിച്ചതായുള്ള ഒരു ഹെരോദ രാജാവുണ്ട്. അതിനുശേഷം രണ്ടാമത്തെ ഹെരോദാവിനെ നമ്മൾ കാണുന്നത് യോനാ സ്നാപകന്റെ തല വെട്ടിക്കളഞ്ഞതായുള്ള ഒരു ഹെരോദാവ്. അതിന്റെ 3 തലമുറയായ അല്ലെങ്കിൽ ഗ്രേറ്റ് ഗ്രാൻഡ്സൺ ആയുള്ള ഹെരോദാവ് ഇവിടെ സഭയുടെ നേരെ പീഡനവുമായിട്ട് വരുന്നു. യാക്കോബിന്റെ തല വെട്ടിക്കളയുന്നു, യാക്കോബിനെ കൊന്നുകളയുന്നു. ഒരൊറ്റ വാക്കിൽ അത് തീരുകയാണ്. സ്തെഫാനോസിനെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ മരണത്തെക്കുറിച്ച് അധ്യായം എഴുതുമ്പോൾ ഇവിടെ ഒരൊറ്റ വാക്കിൽ യാക്കോബിനെ കൊന്നുകളഞ്ഞു എന്ന് എഴുതിയിരിക്കുന്നു. എന്നാൽ യാക്കോബിനെ കൊന്നുകളഞ്ഞു എന്ന ആ ഒരു കാര്യം എഴുതുമ്പോൾ പലരും ചോദിക്കുന്നതായുള്ളൊരു ചോദ്യം ഇതാണ്: പത്രോസിനെ കാരാഗ്രഹത്തിൽ നിന്ന് രക്ഷിച്ചതുപോലെ എന്തുകൊണ്ട് ദൈവത്തിന് യാക്കോബിനെ രക്ഷിക്കുവാൻ കഴിഞ്ഞില്ല? ഇരട്ട വാക്കിൽ എന്ന് വെച്ചാൽ സഭയ്ക്കൊന്ന് പ്രാർത്ഥിക്കാൻ പോലും ചിലപ്പോൾ കഴിഞ്ഞില്ലായിരിക്കാം. പെട്ടെന്ന് പിടിച്ചു ഹെരോദാവ് യാക്കോബിനെ കൊന്നുകളയുന്നു. നമുക്കറിയാം, സബദി മക്കളാണ് യാക്കോബ് യോഹന്നാൻ. സൺസ് ഓഫ് തണ്ടേഴ്സ്, ഇടിമക്കൾ എന്ന് പറയുന്ന ഇവർ, യാക്കോബും യോഹന്നാനും എവിടെയും ഒരേപോലെയാണ്, ഒരുമിച്ചാണ് അവർ നടക്കുന്നത്. ഇവരെക്കുറിച്ച് ഇവർ കർത്താവിന്റെ അടുക്കൽ വന്ന് കർത്താവിന്റെ ഇടത്തും വലത്തും ഇരിക്കട്ടെ എന്ന് അനുവാദം ചോദിക്കുന്നതായുള്ള ഒരു കാര്യമുണ്ട്. അവരുടെ അമ്മയും, ഇത് അവരുടെ വീട്ടിലെ തന്നെ ഒരു ഡിസ്കഷൻ ആയതുകൊണ്ട് അവരുടെ അമ്മയും വന്ന് യേശുവിന്റെ അടുക്കൽ വന്ന് ഈ ഒരു അഭ്യർത്ഥനയുമായിട്ട് വരുന്നതായിട്ട് നമ്മൾ കാണുവാൻ കഴിയുന്നു. ഈ ഒരു ഭാഗത്തിലേക്ക് നമുക്ക് തിരിഞ്ഞു നോക്കാം. മർക്കോസിന്റെ സുവിശേഷം 10:35 സബദിയുടെ മക്കളായ യാക്കോബും യോഹന്നാനും അവന്റെ അടുക്കൽ വന്ന് അവനോട്, ഗുരു, ഞങ്ങൾ നിന്നോട് യാചിപ്പാൻ പോകുന്നത് ഞങ്ങൾക്ക് ചെയ്തു തരുവാൻ അപേക്ഷിക്കുന്നു എന്ന് പറഞ്ഞു. അവൻ അവരോട്, ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്തു തരുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു എന്ന് ചോദിച്ചു. നിന്റെ മഹത്വത്തിൽ ഞങ്ങളിൽ ഒരുത്തൻ നിന്റെ വലത്തും ഒരുത്തൻ ഇടത്തും ഇരിപ്പാൻ വരം നൽകണമെന്ന് അവർ പറഞ്ഞു. യേശു അവരോട്, നിങ്ങൾ യാചിക്കുന്നത് ഇന്നത് എന്ത് എന്ന് നിങ്ങൾ അറിയുന്നില്ല. ഞാൻ കുടിക്കുന്ന പാനപാത്രം കുടിപ്പാനും ഞാൻ ഏൽക്കുന്ന സ്നാനം ഏൽക്കുവാനും നിങ്ങൾക്ക് കഴിയുമോ എന്ന് ചോദിച്ചതിന് കഴിയും എന്ന് അവർ പറഞ്ഞു. യേശു അവരോട്, ഞാൻ കുടിക്കുന്ന പാനപാത്രം നിങ്ങൾ കുടിക്കുകയും ഞാൻ ഏൽക്കുന്ന സ്നാനം ഏൽക്കുകയും ചെയ്യും നിശ്ചയം. എന്റെ വലത്തുഭാഗത്ത് ഇരിക്കുവാൻ ഉള്ള വരം നൽകുന്നതോ എന്റേതല്ല, അത് പിതാവിൽ നിന്നത്രേ എന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ യാക്കോബും യോഹന്നാനും യേശുവിന്റെ അടുക്കൽ വന്ന് പറയുകയാണ്, നിന്റെ വലത്തും ഇടത്തും ഇരിക്കുവാനുള്ള വരം തരണമെന്ന്. അപ്പോൾ യേശുവോട് ചോദിക്കുന്നത്, ഞാൻ കുടിക്കുന്നതായുള്ള പാനപാത്രം നിങ്ങൾക്ക് കുടിക്കുവാൻ കഴിയുമോ? ഇത് സഫറിങ്ങിനെ കുറിച്ച്, കഷ്ടതയെ കുറിച്ചാണ്. പിന്നെ വീണ്ടും അവിടെ ചോദിക്കുന്നത്, ഞാൻ പോകുന്നതായുള്ള അതേ കാര്യത്തിൽ നിങ്ങൾക്ക് പോകുവാൻ കഴിയുമോ? അത് മരണത്തെ കുറിച്ചാണ്. അപ്പോൾ തിരിച്ചവർ ഉടനെ ഉത്തരം പറയുന്നത്, ഞങ്ങൾക്ക് തീർച്ചയായിട്ടും കഴിയും
എന്ന് പറയുമ്പോൾ യേശു തിരിച്ച് അതിന് മറുപടിയായിട്ട് പറയുന്നത് അത് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കും. അതിൻ്റെതായുള്ള ഒരു ഉത്തരം പോലെയും കൂടിയാണ് യാക്കോബ് 12 അപ്പോസ്തോലന്മാരിൽ ആദ്യത്തെ വ്യക്തി, ഹല്ലേലൂയ, മാർട്ടിയർഡാകുന്നു, ഇല്ലെങ്കിൽ അവിടെ രക്തസാക്ഷിയാകുന്ന ആദ്യത്തെ അപ്പോസ്തോലൻ യാക്കോബ് ആകുന്നതിൻ്റെ കാരണവും ഇവർ വന്ന് ചോദിച്ചതിൻ്റെ ഉത്തരത്തിൻ്റെ ഒരു പ്രതിവാദമായിട്ടും നമുക്കവിടെ കാണാൻ പറ്റും. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് എല്ലാം ദൈവത്തിൻ്റെ സോവറിനിറ്റി അല്ലെങ്കിൽ ദൈവികതം കൊണ്ട് ദൈവം അത് പരമോന്നതാധികാരിയായി ആ ഒരു കാര്യം ചെയ്തെടുക്കുന്നു എന്ന് മാത്രമല്ല, നമ്മുടെ പ്രതികരണവും ഇതിനകത്ത് ഇൻവോൾവ് ആണ്. ദൈവഹിതം ഇതിനകത്തുണ്ട്, ദൈവവചനമുണ്ട്. ഹല്ലേലൂയ. നമുക്കെല്ലാം നമ്മോട് വന്ന് ചോദിപ്പീൻ, ഉത്തരം തരാം എന്ന് നമ്മൾ ആരും പറയാൻ നമ്മൾ ആരും അധികാരികളല്ല. അല്ല, യേശു തന്നെ പറയുന്ന പ്രാർത്ഥനയെ കുറിച്ച് പറഞ്ഞപ്പോൾ, ഇല്ലെങ്കിൽ എന്ത് എന്നോട് ചോദിച്ചാലും ഞാൻ തരും എന്ന് പറഞ്ഞപ്പോൾ, ഇവിടെ ഇങ്ങനെ ഒരു ചോദ്യമാണ് യേശുവിൻ്റെ അടുക്കൽ വന്ന് ചോദിക്കുന്നത്. അതിന് ഉത്തരമായി യേശു പറഞ്ഞത്, ഞാൻ പോകുന്ന അതേ കാര്യങ്ങളിലൂടെ നിങ്ങളും പോകും. അത് അവരുടെ പ്രതികരണത്തിൻ്റെ ഒരു കാര്യം കൂടെയാണ്. അപ്പോൾ ദൈവിക പരമോന്നതാധികാരം എന്നുള്ള കാര്യം മാത്രമല്ല, അതിനകത്ത് നമ്മുടെ പ്രതികരണവും ദൈവവചനവും ഉൾപ്പെട്ടിരിക്കുന്നു എന്നുള്ളൊരു സത്യം കൂടെയുണ്ട്. 12 അധ്യായം താഴോട്ട് പറയുമ്പോൾ, പുളിപ്പില്ലാത്തതായുള്ള പെരുന്നാളിൻ്റെ സമയത്ത് വീണ്ടും പത്രോസിനെ പിടിക്കുന്നു. ഈ യാക്കോബിനെ കൊന്നുകളഞ്ഞത് മനുഷ്യർക്കൊക്കെയും ഇഷ്ടമായി എന്ന് ഹെരോദാവ് കണ്ടിട്ട്, അപ്പോൾ പുള്ളിയുടെ റേറ്റിംഗ് കൂടി എന്ന് മനസ്സിലാക്കിയപ്പോൾ, അപ്പോൾ ഇദ്ദേഹം ചെയ്തത് സുവിശേഷത്തിൻ്റെ വിരോധത്തിന് വേണ്ടി മാത്രമല്ല, ജനങ്ങളുടേതായുള്ള അപ്രീസിയേഷൻ അദ്ദേഹത്തിന് കിട്ടുന്നു, അത് കൂടുന്നു എന്ന് കണ്ടപ്പോഴാണ്. അപ്പോൾ മനുഷ്യൻ്റെ പ്രസാദവും പ്രീതിക്കും അനുസരിച്ച് ജീവിച്ചതായുള്ള ഒരു രാജാവ് കൂടിയാണ് എന്ന് നമുക്കിതിനകത്തോടെ മനസ്സിലാക്കുവാൻ കഴിയും. അങ്ങനെ പത്രോസിനെ പിടിക്കുന്നു, ജയിലിലാക്കുന്നു. പെസഹായുടെ ആ പെരുന്നാളിൻ്റെ സമയത്ത് ജനത്തിന് മുമ്പിൽ നിർത്തുവാനായിട്ട് അവനെ അവിടെ വെക്കുന്നു. അപ്പോൾ ഏകദേശം 8 ദിവസം പത്രോസ് ജയിലിൽ കടന്നു. എന്നാൽ ദൈവത്തിൻ്റെ വചനം പറയുന്നു, നിരന്തരം, കോൺസ്റ്റന്റ് പ്രയർ, ദാറ്റ് മീൻസ് ഡേ ആൻഡ് നൈറ്റ്, രാവും പകലും നിർത്താതെ സഭ പത്രോസിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഹല്ലേലൂയ. ഈ പ്രാർത്ഥനയുടെ ഇതായുള്ള ഉത്തരവും ആണ് പത്രോസിനെ ദൈവത്തിൻ്റെ ദൂതനെ അയച്ച് അവിടെ വിടുവിക്കുവാൻ ഇടയായിത്തീർന്നത്. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ദൂതനെ അവിടെ അയക്കുമ്പോൾ 7 വാക്യത്തിൽ ഇങ്ങനെ ഒരു കാര്യമാണ് ദൂതൻ പറയുന്നത്, എറൈസ് ക്വിക്ക്ലി ആൻഡ് ഹിസ് ചെയിൻസ് ഫെൽ ഓഫ്. വേഗം എഴുന്നേൽക്കുക, എഴുന്നേൽക്കുക എന്ന് ദൂതൻ പറഞ്ഞപ്പോൾ തന്നെ കയ്യിലുള്ള ചങ്ങലകൾ താഴെ വീഴുന്നതായിട്ട് ഇവിടെ കാണുവാൻ കഴിയുന്നു. ഹല്ലേലൂയ. ഏകദേശം ഇവിടെ ഹെരോദാവ് 4 സ്ക്വാഡ് ഓഫ് സോൾജിയേഴ്സിനെ അവിടെ നിർത്തി, ഏകദേശം 16 പേർ ആ ജയിലിൽ ഇവൻ്റെ കൂടെ അവിടെ നിർത്തിയതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. അപ്പോൾ ഒരു സമയത്ത് 4 പേർ, 2 പേർ 2 കൈകളിലും മറ്റ് 2 പേർ കാരാഗ്രഹത്തിന് മുമ്പിലും നിൽക്കുന്നതായുള്ള ഒരു കാഴ്ചയാണ്. അതിൻ്റെ മധ്യത്തിൽ പത്രോസ് സുഖമായി കിടന്നുറങ്ങി എന്ന് പറയുന്നു. ഹല്ലേലൂയ. അതൊരു സൂപ്പർ നാച്ചുറൽ റെസ്റ്റ് ആണ്, ദൈവത്തിൻ്റെ അമാനുഷികമായുള്ളൊരു സ്വസ്ഥത. അല്ലെങ്കിൽ കാറ്റും തിരമാലയും അടിച്ച് പടക് മുങ്ങാറായപ്പോൾ യേശു കിടന്നുറങ്ങിയതുപോലെ തന്നെ ഉള്ള യേശുവിൻ്റെ അതേ ചില കാര്യങ്ങൾ പത്രോസിലേക്ക് വന്ന് ഒരു ദൈവികമായ ഒരു സ്വസ്ഥത പത്രോസിൻ്റെ ജീവിതത്തിൽ വന്നു. 2 പേർ അപ്പുറവും ഇപ്പുറവും പടയാളികൾ നിൽക്കുമ്പോഴോ അതിൻ്റെ നടുവിൽ സ്വസ്ഥമായി ഉറങ്ങിയതായുള്ള പത്രോസ്. ഹല്ലേലൂയ. എന്നാൽ ഇവിടെ ഈ ഒരു വാക്യമാണ് ഞാൻ പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. ദൂതൻ വന്ന് പറയുന്നു, എറൈസ് ക്വിക്ക്ലി, വേഗം എഴുന്നേൽക്കുക. അത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അവിടെ അവൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നതായുള്ള ചങ്ങലകൾ താഴെ വീഴുന്നു. ഈ നാളുകൾ ദൈവത്തിൻ്റെ വചനം പറയുമ്പോൾ തന്നെ അതിൻ്റെ ചില പൂർത്തീകരണങ്ങൾ നടക്കുവാനുള്ളതായുള്ള സമയങ്ങളിലേക്ക് നാം അടുത്തു വന്നിരിക്കുന്നു. ഹല്ലേലൂയ. ദൂതൻ മറിയയോട് നിനക്ക് ഒരു പ്രജ ജനിക്കും എന്ന് പറയുമ്പോൾ, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, നിനക്കൊരു പുത്രൻ വരും എന്ന് പറഞ്ഞപ്പോൾ അത് കാണുവാനായിട്ട് ഏകദേശം 9 മാസം എടുത്തു. എന്നാൽ ഇവിടെ അതല്ല, ഒരു കാര്യം ദൂതൻ പറയുന്നു, അപ്പോൾ തന്നെ ചങ്ങലകൾ അവൻ്റെ ജീവിതത്തിൽ നിന്ന് താഴെ വീഴുന്നു. ഇന്ന് എന്നെ കേൾക്കുന്ന ആരെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൻ്റെ പ്രശ്നങ്ങളുടെ മീതെ അയക്കുന്ന വചനം അപ്പോൾ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ പ്രകടമാകുന്ന രീതിയിൽ, ഹല്ലേലൂയ, വിടുതൽ കാണുവാൻ, സൗഖ്യങ്ങൾ കാണുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇന്ന് ഇടയാക്കി തീരട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. അങ്ങനെ അവിടെ 1-ാം വാതിലിനും 2-ാം വാതിലും
മൂന്നാം വാതിലും കടന്ന് ആ പത്രോസിനെ ദൂതൻ ഹല്ലേലൂയ പട്ടണത്തിന്റെ നടുക്കിലേക്ക് കൊണ്ടുവന്നു. ഇന്ന് നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ യാഥാർത്ഥ്യങ്ങളിലേക്ക്, ദൈവത്തിന്റെ ലക്ഷ്യത്തിലേക്ക് പോകുവാൻ തടസ്സമായി നിൽക്കുന്നതായുള്ള സകലത്തെയും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവും ദൈവത്തിന്റെ ദൂതനും ഹല്ലേലൂയ ആ ചങ്ങലകൾ മുറിച്ച് നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ, ലക്ഷ്യത്തിലേക്ക് കൊണ്ടുപോകുവാൻ ഇടയായിത്തീരട്ടെ. അപ്പോൾ സഭയുടെ ശ്രദ്ധയോടെയുള്ള പ്രാർത്ഥന മാത്രമല്ല, കർത്താവ് പത്രോസിന്റെ ജീവിതത്തെ കുറിച്ച് പ്രവചിച്ചിട്ടുണ്ട്, നീ പ്രായമാകുമ്പോൾ നീ അറിയാത്ത സ്ഥലത്തേക്ക് ആളുകൾ നിന്നെ കൊണ്ടുപോകും. അപ്പോൾ കർത്താവിന്റെ പ്രവചനവും ഉണ്ട്. അപ്പോൾ പത്രോസ് മരിക്കാനുള്ള സമയമായിട്ടില്ല അന്ന്. അത് മാത്രമല്ല, സഭയുടെ പ്രാർത്ഥനയും അതിനകത്ത് പത്രോസിന്റെ വിടുതലിനായി തീർന്നു. ഇവിടെ ഏറ്റവും വലിയതായുള്ള ഒരു മനോഭാവം നമുക്ക് ഉണ്ടാകേണ്ടത്, അത് നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്തേണ്ടത്, എന്നെ വളരെയധികം ആശ്ചര്യപ്പെടുത്തിയത് ഇതാണ്. യാക്കോബ് മരിച്ചു, അപ്പോൾ തന്നെ പത്രോസിനെയും കൊല്ലുവാനായി പിടിച്ചു. എന്നാൽ സഭയ്ക്കൊരു പാസിവിറ്റിയിലേക്കാ, എന്നാൽ ഹെരോദ രാജാവല്ലേ, ഇനിയിപ്പോ കൊല്ലും എന്ന് പറഞ്ഞിരിക്കുകയല്ല. യാക്കോബ് മരിച്ചു, ഞങ്ങളുടെ നടുവിൽ ഒരാൾ നഷ്ടപ്പെട്ടു എന്ന് കണ്ടപ്പോൾ തന്നെ സഭ ഉണരുകയാണ്. ഇല്ല, അടുത്ത വ്യക്തിയെ ഹല്ലേലൂയ ഈ ശത്രുവിന്റെ കയ്യിലേക്ക് കൊടുക്കുവാൻ ഞങ്ങൾ അനുവദിക്കുകയില്ല എന്ന് പറഞ്ഞ് സഭ ഉണരുന്ന, പ്രാർത്ഥിക്കുന്ന ഒരു സമയമാണ്. ഹല്ലേലൂയ ഈ സമയങ്ങൾ, കോവിഡ് വന്നു, ആ ഇനി അടുത്തത് വരും എന്ന് പറഞ്ഞിരിക്കുകയല്ല, നമ്മൾ ഉണർന്ന് യേശുവിന്റെ നാമത്തിൽ ചിലതിനെ തടസ്സപ്പെടുത്തുവാനും അത് നടക്കാതിരിക്കുവാൻ തക്കവണ്ണം ഹല്ലേലൂയ സ്വർഗത്തിന്റെ സിംഹാസനങ്ങളിൽ നമ്മുടെ പ്രാർത്ഥനകളാൽ ഹല്ലേലൂയ ഇടിച്ചു കയറുന്നതായുള്ള ബലാൽക്കാരികളായി നമ്മുടെ ജീവിതത്തെ ആയിത്തീരുമ്പോൾ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി ദൈവത്തിന്റെ ദൂതനെ ദൈവം അയക്കും. എത്ര കാരാഗ്രഹത്തിൽ കടന്നാലും അവിടെ നിന്നും വിടുവിക്കുവാനും ദൈവം ശക്തനത്രേ. ഹല്ലേലൂയ. അപ്പോൾ ഈ ഒരു മനോഭാവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. എല്ലാം ദൈവത്തിന്റെ ഹിതപ്രകാരം നടക്കുന്നു. ആ ഇനി പത്രോസും മരിക്കും എന്നൊരു അവസ്ഥയിൽ ഏൽപ്പിച്ചു കൊടുക്കാതെ ശ്രദ്ധയോടെ 8 ദിവസവും സഭ ശ്രദ്ധയോടെ രാവും രാത്രിയും പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. അങ്ങനെ ദൂതൻ അവനെ വിടുവിച്ച് പുറത്തു കൊണ്ടുവരുന്നു. അങ്ങനെ മർക്കോസിൻ്റെതായുള്ള വലിയ ആ ഒരു വീട്ടിലേക്ക് പത്രോസ് രാത്രിയിൽ കടന്നു വരുന്നു. അവിടെ വാതിലിൽ മുട്ടുന്നു. രോദ എന്ന് പറഞ്ഞതായുള്ള ഒരു സ്ത്രീ പത്രോസിനെ കാണുമ്പോൾ ആശ്ചര്യപ്പെടുന്നു. പത്രോസ് വന്നു എന്നുള്ള ഭ്രമം അവളെ പിടിച്ച് വാതിൽ തുറക്കാതെ ഓടിപ്പോയി പ്രാർത്ഥിക്കുന്നവരുടേതായുള്ള നടുവിൽ പറയുന്നു, പത്രോസ് വന്നു എന്ന്. അപ്പോൾ അവളുടെ മനസ്സ് ഭ്രമിച്ചത് കൊണ്ടാണ്, അല്ലെങ്കിൽ ബുദ്ധിഭ്രമം വന്നുപോയി എന്ന് പറഞ്ഞ് അവളെ ആ ഒരു കാര്യം നടന്നു എന്ന് വിശ്വസിക്കുവാൻ അവിടെ പ്രാർത്ഥിക്കുന്നവർക്ക് കഴിഞ്ഞില്ല. അതിന്റെ അർത്ഥം ഹല്ലേലൂയ, അവർക്ക് വിശ്വാസമുണ്ടായിരുന്നു, ഗോഡ് ക്യാൻ, ബട്ട് ദേ ഡോണ്ട് ഹാവ് ദറ്റ് ഫുൾ കറേജ് ദറ്റ് ഗോഡ് വിൽ. ദൈവത്തിന് ചിലത് ചെയ്യുവാൻ കഴിയുമെന്ന് അവർക്ക് വിശ്വാസമുണ്ട്, എന്നാൽ ഇപ്പോൾ അത് നടക്കുമെന്ന് അവർ വിശ്വസിച്ചില്ല. പത്രോസിന്റെ വിടുതൽ കണ്ടപ്പോൾ അവർക്ക് പ്രാർത്ഥനയോടുകൂടിയാണ് ദൈവത്തിന് അടുക്കിലേക്ക് അവർ വരുന്നത്, പക്ഷെ ഉത്തരം വന്നപ്പോൾ അവർക്ക് വിശ്വസിക്കുവാൻ കഴിഞ്ഞില്ല. എന്നാൽ ഇവിടെ ഏറ്റവും വലിയതായുള്ള ഒരു കാര്യം, പത്രോസിന്റെ ദൂതനായിരിക്കുമെന്ന് അവർ പറഞ്ഞു. ആ നാളുകളിൽ അവർ ഉണർത്തപ്പെട്ടതായുള്ള ആത്മീയമായ സത്യങ്ങൾ, നമ്മൾ ഇന്ന് പറയുന്നത് പത്രോസിനെ പോലെയുള്ള ഒരു വ്യക്തിയായിരിക്കും എന്നതാണ് നമ്മൾ ഇന്ന് പറയുന്നത്. പക്ഷേ പത്രോസിന്റെ ദൂതനായിരിക്കും എന്ന് നമ്മൾ ഒരിക്കലും ഇന്ന് പറയാറില്ല. എന്ന് വെച്ചാൽ അവരുടെ കണ്ണുകൾ തുറക്കപ്പെട്ടു. ഒരു വ്യക്തിയുടെ പുറകിലുള്ളതായുള്ള ദൂതനെ പോലും കാണുവാൻ തക്കവണ്ണം അത്രമാത്രം സഭയുടേതായുള്ള കണ്ണുകൾ തുറക്കപ്പെട്ടതായുള്ള ഒരു കാലഘട്ടത്തിലാണ് അവർ ജീവിച്ചത്. ഹല്ലേലൂയ. ഇന്നാളുകളിലും ദൈവം നമ്മുടെ കണ്ണുകൾ തുറക്കുമ്പോൾ നമ്മളെ സേവിക്കുവാൻ അയക്കപ്പെട്ടിരിക്കുന്ന സുശൂഷാത്മാക്കളെ കാണുവാൻ ഹല്ലേലൂയ ഇന്നാളുകൾ ഇടവരുത്തട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. അങ്ങനെ വീണ്ടും വീണ്ടും പത്രോസ് കൊട്ടിക്കൊണ്ടിരുന്നു. കാരണം ഹെരോദാവിന്റെ സൈന്യം ഇവനെ അന്വേഷിച്ചു വരും എന്നുള്ള ആ ഒരു ഭീതി നിമിത്തം പത്രോസ് വീണ്ടും കൊട്ടി. അങ്ങനെ വാതിൽ തുറന്നു. അവരെല്ലാം പത്രോസിനെ കണ്ടു. ഹല്ലേലൂയ. എന്നിട്ട് ആംഗ്യം കാണിച്ചു മിണ്ടാതിരിക്കാൻ, വെളിയിൽ ഈ സൗണ്ട് കേൾക്കാതിരിക്കാനായിട്ട് പത്രോസ് ആംഗ്യം കാണിച്ചു. വീണ്ടും അവിടെ വന്ന് ചില കാര്യങ്ങൾ പറഞ്ഞു. യാക്കോബിനെയും മറ്റുള്ളവരെയും അറിയിക്കാൻ പറഞ്ഞു. അവിടെ നിന്നും രഹസ്യമായ വേറൊരു സ്ഥലത്തേക്ക് പത്രോസ് യാത്രയാകുന്നു. ഹല്ലേലൂയ. അതിനുശേഷം ഹെരോദാവ് വീണ്ടും ചില യുദ്ധങ്ങൾ ചെയ്യുവാനായിട്ട് ശ്രമിക്കുമ്പോൾ അവരുമായിട്ട് സമാധാനത്തിൽ വരുന്നു. അങ്ങനെ രാജവസ്ത്രം ധരിച്ച് അവിടെ പ്രസംഗിച്ചു കൊണ്ടിരുന്നപ്പോൾ ആളുകൾ പറഞ്ഞു, ഇവൻ ദൈവത്തെ പോലെ ആയിരിക്കുന്നു
ദൈവമായിരിക്കുന്നു എന്നുള്ള രീതിയിൽ പറഞ്ഞപ്പോൾ ജനങ്ങളുടെ പ്രീതി പിടിച്ചു പറ്റുവാനാണ് പത്രോസിനെ ജയിലിലാക്കിയത്. അതേപോലെ വീണ്ടും ചില കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് അല്ലെങ്കിൽ ദൈവത്തിന് മഹത്വം കൊടുക്കാതെ വന്നപ്പോൾ ദൂതൻ അടിക്കുന്നു. അപ്പോൾ തന്നെ അവന്റെ ശരീരം കൃമിക്കിരയായി. അപ്പോൾ തന്നെ ശരീരം ഇല്ലാതാകുന്നതായുള്ളൊരു അവസ്ഥയിലേക്ക്, കൃമി തിന്നുന്നതായുള്ള അവസ്ഥയിലേക്ക് വന്നു. അപ്പോൾ ഏറ്റവും വലിയ പാപം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ദൈവത്തിന് നന്ദി പറയുകയും മഹത്വം കൊടുക്കാതിരിക്കുകയും ചെയ്യുന്നത് ഒരു വലിയ പാപമാണ്. ഹാലലൂയ, ഹാലലൂയ. നമ്മുടെ ജീവിതത്തിൽ എല്ലാറ്റിനും ദൈവത്തിന് മഹത്വം കൊടുക്കുവാൻ നമ്മൾ പഠിക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെ ചെയ്യുന്നില്ലെങ്കിൽ അതൊരു പാപമാണ്. പ്രൈസ് ഗോഡ്. വീണ്ടും നമുക്കിവിടെ കാണുവാനായിട്ട് കഴിയുന്നതായുള്ള കാര്യം, ഇതിനു ശേഷം ദൈവവചനം പടർന്നു, ഇറ്റ് ഗ്രൂ ആൻഡ് മൾട്ടിപ്ലൈഡ്. അത് പെരുകുന്നതായിട്ട് വീണ്ടും ഇവിടെ ലൂക്കോസ് അത് എഴുതുന്നതായിട്ട് കാണുവാൻ കഴിയുന്നു. അപ്പോസ്തല പ്രവൃത്തികൾ 6-ാം അധ്യായത്തിൽ കാണുന്നു, 19-ാം അധ്യായത്തിൽ ഇതേ വാക്യം, ദ വേർഡ് ഓഫ് ഗോഡ് മൾട്ടിപ്ലൈഡ്. ദൈവവചനം പടർന്നു. ഹാലലൂയ. ഇന്നാളുകളിൽ ഹാലലൂയ, ദൈവസഭയ്ക്കെതിരെ ആളുകൾ എഴുന്നേൽക്കുമ്പോൾ പ്രാർത്ഥന നിമിത്തം അതിനെ അനുകൂലമാക്കി മാറ്റുന്ന ദൈവത്തിന്റെ പ്രവൃത്തികൾ ഇന്ന് നമുക്ക് സ്വാഗതം ചെയ്യാം. ഈ വചനങ്ങളാൽ ദൈവം ധാരാളമായി നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. മേ ദ ലോർഡ് ബ്ലെസ് യു.